വയൽക്കൂടി പോകുന്ന വയ്യാവേലിയൊക്കെ ഇരന്നു വാങ്ങൂ എന്ന് കേട്ടിട്ടുള്ളൂ. എങ്കിലിപ്പോൾ സുധാകരനെ നോക്കുക, ആ അവസ്ഥ എന്താണെന്ന് പുള്ളിക്കാരിപ്പോൾ കറക്റ്റ് കാണിച്ചു തരും. സംഭവം ഒരു ഉപമയായി വന്നതാ, പക്ഷേ ഇപ്പോൾ ആകെ പെട്ടുപോയ അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യനെ തെറി പറഞ്ഞ സുധാകരനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തു. എന്താലേ, ഇതാണ് പറയുന്നത് വഴിയെ പോയ വയ്യാവേലിയെ വലിച്ച് വീട്ടിൽ കയറ്റിയത്. പല സൈഡിൽ നിന്ന് ഇതിൻ്റെ പേരിൽ വിമർശനങ്ങൾ ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അധിക്ഷേപിച്ച KPCC പ്രസിഡന്റ് കെ സുധാകരനെ തൃക്കാക്കരയിലെ ജനങ്ങൾ ചുട്ട മറുപടി നൽകുമെന്ന് കേരള കോൺഗ്രസ് എം നേതാവും MPയുമായ ജോസ് കെ മാണി. മുഖ്യമന്ത്രി ജനകീയ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ KPCC പ്രസിഡന്റ് വ്യക്തിപരമായ അധിക്ഷേപം ചൊരിയാനാണ് ശ്രമിക്കുന്നത്. മഹാരഥന്മാരായ മുൻഗാമികൾ ഇരുന്ന കസേരയിലാണ് താൻ ഇരിക്കുന്നതെന്ന് പരാജയ ഭീതി പൂണ്ട കോൺഗ്രസ് നേതാവ് മറന്നുപോയിരിക്കുകയാണ്. അതാണ് യാഥാർത്ഥ്യം. കേരളത്തിൻ്റെ വികസനം ചർച്ച ചെയ്യപ്പെടണം എന്നാണ് മുഖ്യമന്ത്രിയും LDFഉം ആഗ്രഹിക്കുന്നത്. കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചാണ് മുഖ്യമന്ത്രി തൃക്കാക്കരയിൽ പ്രസംഗിച്ചത്. ജനങ്ങൾ വികസന നിലപാടിനൊപ്പമാണെന്ന് മുഖ്യം പറഞ്ഞപ്പോൾ അതുകൊണ്ടത് സുധാകരനാണ്. താനൊരു വികസന വിരോധിയാണെന്ന് സുധാകരൻ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കോൺഗ്രസ് നേതാവിൻ്റെ ഇത്തരം ഉത്തരങ്ങൾക്ക് തൃക്കാക്കരയിൽ പൊതുസമൂഹം പുച്ഛിച്ചു തള്ളും. സമാധാനീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരും ഉപയോഗിക്കാത്ത പദപ്രയോഗങ്ങൾ കൊണ്ട് KPCC പ്രസിഡന്റ് അധിക്ഷേപിച്ചത്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ വിവാദ പരാമർശത്തിൽ KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരെ കേസെടുത്തിട്ടുണ്ട്. പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത്. CPM പ്രവർത്തകരുടെ പരാതിയിലാണ് കേസെടുത്തത്. IPC സെക്ഷൻ 153 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തതെന്ന് പോലീസ് അറിയിച്ചു. ബുധനാഴ്ച വൈകിട്ട് നൽകിയ പരാതിയിൽ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ചങ്ങലപ്പൊട്ടിയ നായയെ പോലെയാണ് മുഖ്യമന്ത്രി തൃക്കാക്കരയിൽ എത്തിയിരിക്കുന്നതെന്ന സുധാകരന്റെ പരാമർശത്തിനെതിരെയാണ് കേസ്. അതേസമയം വിവാദ പരാമർശം ചർച്ച ചെയ്തതിന് പിന്നാലെ മലബാറിലെ നാടൻ പ്രയോഗമായിരുന്നു തന്റേതെന്നും പരാമർശം പിൻവലിക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. പിണറായി വിജയനെ പട്ടിയെന്ന് പറഞ്ഞിട്ടില്ലെന്നും അങ്ങനെ തോന്നിയെങ്കിൽ അത് പിൻവലിക്കുന്നതെന്നുമായിരുന്നു സുധാകരന്റെ വാക്കുകൾ. താൻ തന്നെക്കുറിച്ചും പറയാറുണ്ട് ചങ്ങലപൊട്ടിയ പട്ടിയെന്ന്. എന്നാൽ താൻ പട്ടിയാണെന്നല്ല അർത്ഥം, അതൊരു ഉപമയാണ്, മലബാറിലൊരു നാടൻ ഉപമയാണ്. അതിലെന്ത് തെറ്റാണ് പറയാനുള്ളത്? അദ്ദേഹം പട്ടിയെന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ തോന്നിയെങ്കിൽ ഇത് പിൻവലിക്കുന്നു. അല്ലാതെ ഒരു വാക്കുകൊണ്ടും അദ്ദേഹത്തെ അപമാനിച്ചിട്ടില്ല എന്നായിരുന്നു സുധാകരന്റെ വിശദീകരണം. അതിനു മുൻപ് അധിക്ഷേപ പരാമർശത്തിനെതിരെ CPM നേതാക്കളെല്ലാം നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. സുധാകരനെതിരെ കേസെടുക്കണമെന്ന് LDF കൺവീനർ EP ജയരാജന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും പേടി കൊണ്ടാണ് സുധാകരൻ ഇപ്പോൾ പിച്ചും പേയും ഒക്കെ വിളിച്ചു കൂവുന്നതെന്ന് ആർക്കും മനസ്സിലാകും. പക്ഷേ ഈ പറയുന്നതൊക്കെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണെന്നുള്ളത് ഓർക്കണം. ജനങ്ങൾ നെഞ്ചിലേറ്റി വോട്ട് നൽകി രണ്ടാമത് ജയിപ്പിച്ചു വിട്ടതാണ് ഈ സർക്കാരിനെ. ആ ഒരു നേതാവിനെ അധിക്ഷേപിക്കാൻ സുധാകരൻ എന്നല്ല ആരും തന്നെ വളർന്നിട്ടില്ല. അത് ഓർമ്മയിലുണ്ടായ നല്ലത്.